ഈ കോവിഡ് വൈറസിന് ഇത്രമേൽ പേടിയില്ലാതായിരിക്കുന്നു. അതിനോടൊപ്പം അതിൻ്റെ പേരിൽ തോന്നിയാസവും നടക്കും. നമ്മളിങ്ങനെ പിടിവിട്ടുള്ള ഒരു യാത്രയിൽ നിൽക്കുന്നതിനിടയിൽ ഈ കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിൽ നടക്കുന്ന വലിയ തട്ടിപ്പിൻ്റെ ഒരു കഥയാണ് മലപ്പുറത്തെ വളാഞ്ചേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. യുഎഇയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലെത്തി അവർക്ക് തിരികെ മടങ്ങുന്നതിന് വേണ്ടി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിനുവേണ്ടി യുഎഇ സർക്കാർ ചില ഏജൻസികൾക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ചില ലബോറട്ടറി ഏജൻസികൾക്ക് നമ്മൾ ഈ മെഡിക്കലൊക്കെ എടുക്കുന്നതിന് വേണ്ടി ചില ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ അതിലുള്ള പ്യുവർ ഹെൽത്ത് ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ ഉപകരാർ ഏറ്റെടുത്തിരിക്കുന്ന അവർക്ക് കേരളത്തിൽ ശാഖകളില്ല. അതുകൊണ്ട് അതിൻ്റെ ഉപകരാർ ഏറ്റെടുത്തിരിക്കുന്ന മലപ്പുറം വളാഞ്ചേരിയിലെ അർമ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന സ്ഥാപനം അവർ ഈ കോവിഡ് പരിശോധനയുടെ പേരിൽ വൻചതിയാണ് സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്. ഈ ലോകത്തോട് തന്നെ ചെയ്തിരിക്കുന്ന വഞ്ചനയാണ്. ഇവരെ മുക്കാലിയിൽ കെട്ടി അടിക്കുകയാണ് വേണ്ടത്. 2500 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തിട്ട് 496 പേരുടെ മാത്രം പരിശോധന നടത്തി. ബാക്കിയുള്ള 2004 പേർക്ക് പരിശോധനയൊന്നും നടത്താതെ തന്നെ നിങ്ങൾ കോവിഡ് നെഗറ്റീവാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി. അങ്ങനെ സർട്ടിഫിക്കറ്റുകളുമായി ഇത്തരത്തിലുള്ള ഈ പ്യുവർ ഹെൽത്ത് ലബോറട്ടറീസിൻ്റെ പല ഉപകരാറെടുത്ത സ്ഥാപനങ്ങളും ഇത്തരത്തിൽ പരിശോധന നടത്താതെ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി വരുന്നു എന്നുള്ളത് വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട യുഎഇ അധികൃതർ ഈ പ്യുവർ ഹെൽത്ത് ലബോറട്ടറീസിൻ്റെ സർട്ടിഫിക്കറ്റുമായി വന്നാൽ ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള തീരുമാനമെടുത്തു. അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഒരുപാട് യാത്രക്കാർക്കുണ്ടായത്. കാരണം തിരികെ യുഎഇയിലേക്ക് പോകുന്നതിനായി ടിക്കറ്റ് എടുത്ത് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ പ്യുവർ ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി വന്നാൽ നിങ്ങളെ കയറ്റി വിടില്ല എന്ന്. കാരണം അവർ വ്യാജമായ ഇടപെടലുകൾ അതിനകത്ത് നടത്തുകയാണ് എന്ന്. ഈ പ്യുവർ ഹെൽത്തിനെ മാത്രമല്ല വേറെയും രണ്ട് സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ ഈ കോവിഡ് പരിശോധന നടത്തുന്നതിന് വേണ്ടി യുഎഇ സർക്കാർ ചുമതലപ്പെടുത്തിയ വേറെയും രണ്ട് സ്ഥാപനങ്ങളെ അവർ അയോഗ്യരാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നിയാസമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. വളാഞ്ചേരിയിലെ ഈ അർമ്മ പറയുന്ന സ്ഥാപനം അവർ പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുന്നു. നമ്മളെല്ലാം എന്താണ് വിചാരിക്കുന്നത്, പരിശോധനയ്ക്ക് സാമ്പിൾ എടുക്കുമ്പോൾ സ്വാഭാവികമായി പരിശോധന നടത്തി അതിൻ്റെ ഫലമായിരിക്കും വരുന്നത് എന്ന്. കുറച്ച് പേരുടെ സാമ്പിൾ മാത്രം പരിശോധനയ്ക്ക് അയക്കുന്നു, ബാക്കിയുള്ളവരുടേത് എല്ലാവരും നെഗറ്റീവാണ് എന്ന് എഴുതി കൊടുക്കുന്നു. 2800 രൂപയോ മറ്റോ ആണ് ഫീസായി ഈടാക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, ആ പരിശോധനയ്ക്കുള്ള കിറ്റുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ 2500 പേരുടെ സാമ്പിൾ എടുത്തതിൽ 2000 പേരുടെ പരിശോധന ഒരു ഉളുപ്പുമില്ലാതെ നടത്തി എന്ന് പറഞ്ഞ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു കൊടുക്കുക, അതിൻ്റെ പൈസ മുഴുവൻ കീശയിലാക്കുക. തോന്നിയാസമല്ലാതെ ഇതിനെ എന്താണ് വിളിക്കേണ്ടത്? നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ആ വ്യക്തിക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ആ വ്യക്തി ചികിത്സ പൂർത്തിയാക്കി ക്വാറന്റൈൻ പൂർത്തിയാക്കി വേണം പിന്നീട് യാത്ര ചെയ്യാൻ. ഇത് പരിശോധനയൊന്നും കൂടാതെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അടിച്ചു നൽകുകയാണ്. ഇവർ ഇവിടെ നിന്ന് യുഎഇയിലേക്ക് പോയിരുന്നു, ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, പോസിറ്റീവ് ആണെന്നുള്ള ഒരു സ്ഥിതി ആലോചിച്ചു നോക്കൂ. ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക്, അവിടെ ചെന്ന് ജോലി സ്ഥലത്തേക്ക് ചെല്ലുന്നവർക്ക് ഒക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? ഈ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് യുഎഇ അധികൃതർ കർശനമായ ചില ഇടപെടലുകൾ, അങ്ങനെ ഇവിടെ നിന്ന് പോയ പലർക്കും അവിടെ ചെന്നപ്പോൾ ഉടനെ രോഗം. അവർ പരിശോധന നടത്തി നോക്കി, പരിശോധന നടത്തിയപ്പോൾ ഇവർക്ക് രോഗമുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കേസുകളായപ്പോഴാണ് സംശയമായത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിലെല്ലാം കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ പോലും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകി ഇവിടെ നിന്ന് കയറ്റിവിടുകയാണ് ഈ ലബോറട്ടറിക്കാർ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അവിടെയാണെങ്കിൽ യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അവർ കർശനമായ നിയന്ത്രണങ്ങളിലൂടെ, ലോക്ക്ഡൗൺ പിൻവലിച്ചതിന് ശേഷവും കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങളിലൂടെ ഈ രോഗബാധയെ തെല്ലൊന്ന് കുറച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ തെല്ല് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് നേരത്തെ നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികളെയൊക്കെ തിരികെ സ്വീകരിക്കുന്നത്, അവർക്ക് പിന്നെയും ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർ പാലിക്കുന്ന ഒരു കർശനമായ നിയന്ത്രണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നവർ ആവശ്യപ്പെട്ടത്. അതിലാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇനി മടങ്ങിപ്പോയ ഇന്ത്യക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ആ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ ഇവർ എന്ത് ചെയ്യും? എത്ര പേരുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്? ഒരേ സമയം സാമൂഹ്യ വിപത്തും ആളുകളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന സ്ഥാപനങ്ങളെ വച്ചു പൊറുപ്പിക്കരുത് എന്നുള്ളതാണ്. അത് ഉപകരാറെടുത്തവരായാലും കരാറെടുത്തവരായാലും ആരായാലും
ഇതിപ്പോ വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളായി മാറുകയാണ്. ഈ സ്വകാര്യ ലാബുകൾക്കൊക്കെ പരിശോധന നൽകാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഈ സ്വകാര്യ ലാബുകളൊക്കെ നമുക്ക് നൽകുന്ന പരിശോധന റിപ്പോർട്ട് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളതാണല്ലോ. ആ റിപ്പോർട്ടിന്റെ ആധികാരികത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാവുന്ന തരത്തിലേക്ക് മാറുന്നു. നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താമെന്ന്? വഴി തുറന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ പണമുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന കൊള്ള ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ? ഇത് വച്ചുപൊറുപ്പിക്കാവുന്ന ഒരു സംഗതിയല്ല. കടുത്ത പ്രതിഷേധവും കർശനമായ നടപടികളും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്.